ഐസ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു തുടങ്ങി. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് വണ്ടി കഴുകാം. വാവ്, അപ്പോൾ ഇതൊക്കെ ഇനി മാറ്റണം. ഇവിടെ എന്തൊരു പഞ്ചറാ, എന്താ ഇത്? പുത്തിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടെന്ന് വിളിച്ച് ജസ്റ്റ് വണ്ടി ഒന്ന് കഴുകിവിടാന്ന് വെച്ചു. കാരണം മൂന്നാല് ദിവസം ഞാൻ വീട്ടിൽ കാണത്തില്ല, ജസ്റ്റ് ഒരു ട്രെയിൻ ട്രിപ്പ് പോവുകയാണ്. അപ്പം വണ്ടി ഒന്ന് കഴുകിയിടണം. വണ്ടി കുറച്ചഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ ഇവിടെ ആയിട്ട് കാക്കക്കാട്ടോ അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും വണ്ടി കഴുകാമെന്ന് ചോദിച്ചു. സമയം ഇപ്പം എഞ്ചർ ചെയ്തായിട്ടുണ്ട്, സൂര്യൻ അണഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി കഴുകി വെക്കാം. എന്തായാലും വണ്ടി വൃത്തിയായിട്ടിരിക്കില്ല, അതപ്പം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം നമുക്ക് വണ്ടി കഴിവിൽ ബ്ലോഗായിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്താണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും വണ്ടി കഴിവാം. വണ്ടിയൊക്കെ എടുത്താൽ പുറത്ത് വെച്ചിട്ടുണ്ട്, കുറച്ചായിരിക്കും കാര്യങ്ങളൊക്കെയുള്ളൂ. ഇടയ്ക്കൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ഇന്നലെ കാക്ക പണി വന്നിട്ടുണ്ട്. അപ്പോൾ ടാങ്കിലൊക്കെ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്തൊക്കെ വിഴുന്നതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം. അല്ലാതെ ടയറൊന്നും കഴുകേണ്ട ആവശ്യമില്ല, കാരണം മെനഞ്ഞാന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കഴിയുള്ളൂ. അപ്പോൾ ടാങ്ക് കഴുകാണ്ട് ഒന്ന് കഴുകിക്കാന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് കഴുകി സെറ്റാക്കാം. അപ്പോൾ അതാണ് നമ്മൾ പ്ലാനിങ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ വെള്ളം ഒഴിച്ചു തുടങ്ങി. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് വണ്ടി കഴുകാം. വാവ്, പാട്ട് വ്യൂ. അപ്പോൾ എന്തായാലും വണ്ടി കഴുകിക്കൊണ്ടിരിക്കണം. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് മറ്റേ തുണിയുടെ തുടച്ചെടുക്കാം. അയ്യോ, താക്കോല് മറ്റേ മറന്നു, അങ്ങോട്ട് അടിക്കണ്ട. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഫോമൊന്നും ഇല്ല, അതുകൊണ്ട് പിടിക്കുന്നില്ല. ഇവിടെയൊക്കെ കുറച്ചായിക്കല്ലേ ഉള്ളു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിയൻ്റെ പേരിൽ കഴുകി വയ്ക്കാം. നമ്മൾ തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചാൽ അതിന് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചിടുകയാണ്. അതിൻ്റെ ടാങ്കൊക്കെ ആദ്യം കഴുകണം. അപ്പോൾ എന്തായാലും ഫുള്ളും നനച്ച് ഇവിടെയൊക്കെ ഇളവിയിട്ടുണ്ട്. ഇനി എന്തായാലും തുടച്ച് മാറ്റാം. വീഡിയോ എടുത്തുകൊണ്ട് രണ്ട് പണിയാണ്. പിന്നെ ബ്ലോഗ് തുടങ്ങിയ സമയത്ത് വണ്ടി കഴുകുന്ന ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് കൊറോണ സമയത്താണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കഴുകുന്നതും സർവീസൊക്കെ ആയിരിക്കും. കാരണം അങ്ങനത്തെ വീഡിയോ കാണാനും നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ വീഡിയോ കാണാനാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇഷ്ടമുള്ളവർ എന്തായാലും ലൈക്ക് അടിച്ചിട്ട് തന്നെ കാണാം. ഇതുപോലെ ഈവനിങ് വണ്ടിയൊക്കെ വീട്ടിൽ ഇരുന്ന് കഴിയുന്ന രസമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴുകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. ടയറൊക്കെ മാറണം കേട്ടോ, ടയറൊക്കെ ഉണ്ടോ? രാവിലത്തെ പോലത്തെ കണ്ടീഷനല്ലേ, ഇപ്പം നല്ല തീർന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത സർവീസ് ആകുമ്പോൾ കുറേ പൈസ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൈപ്പ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാം. തുടച്ചിട്ട് വണ്ടി ഒന്ന് കഴുകാം. ഇപ്പം പറഞ്ഞു പറഞ്ഞ് ഫുള്ളും വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കഴുകേണ്ട അവസ്ഥയായി. അപ്പോൾ എന്തായാലും പൈപ്പ് അടച്ചിട്ട് വരാം. വണ്ടിയെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി, ഇനി ടയറും കൂടെ തുറക്കണം. പൈപ്പാ ഈച്ച. അപ്പം ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ എല്ലാം വൃത്തിയാക്കി തുടച്ചു സെറ്റ് ചെയ്തു. ഇനി റിമ്മും കൂടെ തുടയ്ക്കണം. ബാക്കിയെല്ലാം നമ്മൾ തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി സീറ്റ് ഊരി സീറ്റും കൂടെ തുടയ്ക്കണം. സീറ്റിൻ്റെ അടിയൊന്ന് തുടയ്ക്കണം. അപ്പോൾ അതും കൂടെ ചെയ്തിട്ടൊക്കെ വരാം. നമ്മൾ വണ്ടിയെല്ലാം തുടച്ച് വൃത്തിയാക്കി, വണ്ടിയെല്ലാം കഴുകി സെറ്റാക്കി. കുറച്ചൊക്കെ എടുത്തോളൂ, കാരണം വണ്ടി കഴുകുമ്പം പഴയതുപോലെ ഓസടിച്ചൊക്കെ കഴുകാൻ പാടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തോളൂ. നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സീറ്റൊക്കെ ഊരി തുടച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് തിരിച്ച് വയ്ക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് 10 മിനിറ്റ് കൊണ്ട് തന്നെ വണ്ടിയെല്ലാം കഴുകി. ജസ്റ്റ് ഒന്ന് കഴിയതേ ഉള്ളൂ. തീരെ ഫോം വാശൊന്നും അടിക്കാതെ തന്നെ കഴുകി. അതുകൊണ്ട് പെട്ടെന്ന് കഴുകി. ടാങ്കൊക്കെ നല്ല വൃത്തിയായി, ടാങ്കെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ടും ചെയ്യാം. പിന്നെ ആ കൂട്ടാൻ്റെ 200 ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അത് സെറ്റാക്കാം. ഇതിൻ്റെ വീഡിയോ കുറേ ചോദിച്ചായിരുന്നു 200 മൈലേജൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. നമുക്ക് ഗോപ്രോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കറക്റ്റ് ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ചെയ്യാത്ത. പിന്നെ തീരെ വറ്റിച്ചിട്ട് ചെയ്യാനും ഇല്ല. ഫുൾ ടാങ്ക് അടിക്കുന്ന ദിവസം നമുക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെതും മൈലേജ് ടെസ്റ്റ് ചെയ്ത് കുറേ കഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതിപ്പം ടെസ്റ്റ് ചെയ്യണില്ല. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിനെയൊക്കെ തിരിച്ച് കയറ്റിട്ട് വരാം. ഇതുപോലെ വണ്ടി കഴിവൊന്നും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ. മൈക്ക് മറക്കാതെ ലൈക്ക് അടിക്കണം. കുറച്ചൊക്കെ വീഡിയോ കിട്ടിയുള്ളൂ, കാരണം മൈക്ക് കിട്ടല്ലേ. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. കൂട്ടുകാരൻ വന്നിട്ട് കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരൻ്റെ കൂടെ സീനിയർ കിട്ടിയാൻ വേണ്ടി പോയി. എന്തൊക്കെ അവസ്ഥ? അപ്പോൾ എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കാം.
ഇത്രയും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ജസ്റ്റ് ആക്കി തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ടല്ലോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും ഈ വണ്ടിയും ഡോമിനറൊക്കെ ഒന്ന് കാണിച്ച് തരാം, നമുക്ക് ആ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ച് തന്നിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടയറൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ നല്ല തേഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി മാറ്റണം. ഇവിടെ എന്തൊരു പഞ്ചറാ, എന്തേത് അറിയില്ല ഗൈസ്, എന്തൊരു സംഭവം, ഹോളായിട്ട് കിടപ്പുണ്ട്, എന്തോ കുത്തി കീറിയതാണോ ഇളകിപ്പോയതെന്ന് അറിയില്ല. പണ്ട് പഞ്ചർ ഒട്ടിച്ചത് എവിടെയാണ്? അത് തന്നെയാണോ? അത് ഇവിടെയുണ്ടല്ലോ, എന്തോ പറ്റിയതാണ് കേട്ടോ, ടയർ തീരാറായി, എന്തോ കുത്തി കയറിയിട്ടൊക്കെ ഇളകിപ്പോയിട്ടുണ്ട്. പഞ്ചർ ഒട്ടിച്ചത് എവിടെയാണ്? ഉണ്ടോ, ഇവിടെയാണ് പഞ്ചർ ഒട്ടിച്ചിട്ട് അത് തേഞ്ഞ് തീർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇവിടെ ഒരു വലിയ കുഴിയുണ്ടല്ലോ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ പാടുകളുണ്ട്. എന്താ എന്തോ ആണി എന്തോ കൊണ്ടിട്ട് അത്യാവശ്യം വലുതാണ്, ഇളകി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ടയർ പ്രഷർ ചെക്ക് ചെയ്യണം, എന്തായാലും അത് കണ്ടാൽ നന്നായി. അയ്യോ, ആ ഇനിയിപ്പോൾ അത് നോക്കണം, രണ്ട് ടയർ നോക്കട്ടെ. രണ്ടാണെങ്കിൽ കറക്കാൻ പറ്റത്തില്ല, അതാണ് വേറെ ടാസ്ക്. ഇവിടെയൊന്നുമില്ല, ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ ബാക്ക് ടയർ മാറാൻ സമയമായി. അപ്പോൾ സർവീസ് ഇനി 18,500 സർവീസ്, ഇനി ഒരു 700-800 കിലോമീറ്റർ ആകുമ്പോൾ അതാവും. അപ്പം 10,000 രൂപ പൊട്ടിക്കേണ്ടതാണ്, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം വേറെ ഒന്നും മാറ്റാനില്ല. പിന്നെ ഡിസ്ക് വേണമായിരുന്നു, ആ സമയത്ത് തന്നെ എല്ലാം മാറുന്നുണ്ട്. അപ്പം ഡിസ്ക് വേടൊക്കെ വരണം. ഇനി ഇതൊക്കെ ഈ ഇടയ്ക്ക് ടയറൊക്കെ മാറിയതാണ്, നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൽഫ എച്ച് അങ്ങനെ എന്തൊരു മോഡലാണ്, ഞാൻ അന്ന് ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടും മാറിയെന്നാണോ? ഫ്രണ്ട് മാറിയില്ല, ബാക്ക് മാത്രം മാറിയെന്നാണ്. രണ്ടും സെയിം ആണോ, അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഡ്യൂക്ക് 200, BS4 ഡ്യൂക്ക് 200, ബ്ലാക്കൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടാങ്കൊക്കെ ഗ്രഫീൻ കോട്ടിങ്ങാണ് ടാങ്കിലൊക്കെ ചെയ്തിട്ടുള്ള, അങ്ങനെ നൈസായിട്ട് വെച്ചിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ കഴുകിയിട്ടില്ല, ചെറിയ വൃത്തിക്കുറവിലിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഡോമിനർ എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണ്. അവൻ ഇന്ന് ജോലിക്കിപ്പം കൊണ്ടുപോയില്ല, അവന് ക്യാബുണ്ട്. അപ്പോൾ അവൻ്റെ വണ്ടിയും വണ്ടി കഴുകാൻ വേണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളൊരു സംഭവം വാങ്ങിച്ചു, മറ്റേ ഗിയർ ഷിഫ്റ്ററല്ലേ, അതിലൊരു പ്രോട്ടാപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇതാടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത്, കുറച്ച് പാടുണ്ടായിരുന്നു, അതൊക്കെ ഫിറ്റ് ചെയ്ത്. പക്ഷേ ഇത് നൈസാണ്, ക്ലച്ചൊക്കെ കുറച്ച് കുറഞ്ഞു തന്നോണം. അപ്പോൾ ഇതൊക്കെ സർവീസ്, 10,000 സർവീസ് ആവാറായി എന്തോണം. വണ്ടി എടുത്തിട്ട് 4 മാസം ഉണ്ടായിരുന്നല്ലോ, 10,000 സർവീസൊക്കെ ആവാറായി. ഇതിൻ്റെ ഫോർക്കൊക്കെ കാണുന്നത് രസമുണ്ടോ? അതുപോലെയല്ല, വേറൊരു രീതിയിലാണ്. പിന്നെ എന്തൊരു പേര് പറയും, മറന്നു. അപ്പം ഇതാണ് വണ്ടിയുടെ അവസ്ഥ. വണ്ടി നല്ല ചെളിയായിട്ട് ഇരിപ്പുണ്ട്, എവിടെ കണ്ടോ, വഴിയിട്ട് നമ്മൾ കണ്ടുവിടല്ലേ. അപ്പോൾ ഇത് നല്ല ചെളിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മളെ കാർ കഴുകാൻ വേണ്ടി പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ കാർ കഴുകാൻ വയ്യ. നാളെ രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ട്രെയിൻ യാത്ര തുടങ്ങാൻ. അപ്പോൾ എങ്ങോട്ടാണെന്ന് നമുക്ക് ചെറിയൊരു വ്ളോഗ് സെറ്റാക്കിയിടാം. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഉടനെ വരും. അപ്പോൾ ഇത് നേരത്തെ കാണും. അപ്പോൾ എന്തായാലും വൈകുന്നേരം വണ്ടി കഴിച്ചപ്പോൾ ഞാൻ കുളിച്ച ഫീലിംഗ്, എനിക്ക് പോയി കുളിക്കണം. അപ്പം എന്തായാലും വണ്ടി കഴിച്ചപ്പോൾ ഞാൻ പകുതി കുളിച്ച ഫീലിംഗ് ആയി. അപ്പം വണ്ടി എടുത്ത് ഇനി കാർഷനകത്ത് ഏറ്റിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വൈകുന്നേരം, ഇതൊക്കെയാണ് നമ്മളെ ഒരു ദിവസത്തെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ. ചില ദിവസമൊക്കെ ഇന്നലെ വണ്ടിയൊക്കെ എടുത്തിട്ട് കഴിവും, ഓരടിക്കുമ്പോൾ പല കാര്യങ്ങളും ചെയ്യും. കുറേ നേരം അവിടെ ചെടിയിലേക്കിടയിലായിരുന്നു, എന്തൊക്കെ പരിപാടിയായിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ് വണ്ടി കഴുകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വണ്ടിയും കഴുകി വെച്ച് ഇനി പോയി കുളിക്കണം. കുളിച്ചിരുമ്പോൾ ഞാൻ ഫ്രഷ് ആവും. അങ്ങനെ നമ്മളെ ഇൻ്റർസെപ്റ്റർ കഴുകി സെറ്റാക്കി. ഓ, കഴുകുമ്പോൾ ഒരു സന്തോഷമാണല്ലേ, നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ തന്നെയാണ് വണ്ടിയൊക്കെ കഴുകിയതുപോലെ വയ്ക്കുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ഇരുന്നിട്ട് എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കുക. ബൈ.